ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു സംഭവമായിരിക്കും. അതിനു മുമ്പേ ഈ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും. നവജാത ശിശുവിന് വിദഗ്ധ ചികിത്സ നൽകാൻ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് പാഞ്ഞെത്തിയത് 3.5 മണിക്കൂർ കൊണ്ട്. പോലീസും ഡ്രൈവർമാരുടെ കൂട്ടായ്മയുമാണ് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ മഴ നനഞ്ഞ് വഴിയൊരുക്കിയത്. 7 ദിവസം പ്രായമുള്ള കുഞ്ഞിന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സ ലഭിക്കണം. കുഞ്ഞിനെ തൃശൂർ മദർ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കണം. റോഡ് മാർഗം കുഞ്ഞിനെ കൊണ്ടുപോകാൻ ബന്ധുക്കൾ സമ്മതിച്ചു. ലൈഫ് സേവ് ആംബുലൻസ് ടീം ഈ ഉദ്യമം ഏറ്റെടുത്തു. സഹായിക്കാൻ കേരള പോലീസും സമ്മതം മൂളി. ഒപ്പം കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സും ചേർന്നു. രാത്രി 8:30 തൃശൂരിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു. 284 കിലോമീറ്റർ പിന്നിട്ട് രാത്രി 11:45 തിരുവനന്തപുരത്തെത്തി. പത്തനംതിട്ട സ്വദേശിയായ വി ശ്രീജിത്തായിരുന്നു ആംബുലൻസിന്റെ ഡ്രൈവർ. നമ്മുടെ കേരള പോലീസും AKDF എന്ന് പറയുന്ന സംഘടനയും അവരെല്ലാം അവരുടെയൊക്കെ ഒരു അസാന്തര പരിശീലനം കാരണമാണ് നമുക്ക് ഇങ്ങനെ ഈ സമയത്ത് എത്തിക്കാൻ പറ്റിയത്. ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ആംബുലൻസിൽ സാങ്കേതിക വിദഗ്ധരായി ഇടുക്കി സ്വദേശി റെജി മാത്യുവും പത്തനംതിട്ട സ്വദേശി സ്വരൂപ് സോമനും അനുഗമിച്ചു. കുട്ടിയുടെ സാച്ചുറേഷൻ എല്ലാം റെഡിയാകുമെന്ന് ഡോക്ടേഴ്സ് കണ്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ കുട്ടിയെ വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ഡ്രൈവർ ഫ്രീക്കേഴ്സ് കൂട്ടായ്മയിലെ 1000 പേർ സുഗമമായ വഴിയൊരുക്കാൻ റോഡിലിറങ്ങി. അത്രയും മഴയും ആ കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് നമ്മളെ മെമ്പേഴ്സ് ഇറങ്ങി വർക്ക് ചെയ്തത്. മിഷൻ പ്രവർത്തനമായാണ് ആംബുലൻസിന്റെ സേവനം ഒരുക്കിയത്. കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതാണ് കക്ഷി. എന്താ പേരെന്തായിരുന്നു? ശ്രീജിത്ത്. ശ്രീജിത്ത്, എവിടെ സ്ഥലം? പത്തനംതിട്ട. പത്തനംതിട്ട. അപ്പൊ ഈ 3.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇത് ഈ എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ എത്തിച്ചു? 3.5 മണിക്കൂർ എന്ന് വെച്ചാൽ അത് പോലീസിന്റെ ഒരു എസ്കോർട്ട്, ടൗൺ ഏരിയകളിൽ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ AKDF എന്ന് പറയുന്ന സംഘടന, ഡ്രൈവേഴ്സ് തുടങ്ങിയിരിക്കുന്ന ഒരു വാട്സപ്പിൽ തുടങ്ങിയ ഒരു സംഘടനയുണ്ട്. അവരുടെ സപ്പോർട്ടും അത് എല്ലാ പാസ് ചെയ്യുന്ന എല്ലാ ജില്ലയിലും അവരുടെ മെമ്പേഴ്സ് ഇറങ്ങി നല്ല ബ്ലോക്കുള്ള ഏരിയകളൊക്കെ അവർ ഈ ആംബുലൻസ് കടന്നു പോകുന്ന വഴികളിൽ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ശരിക്കും ഇത് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച സംഭവമാണ് കേട്ടോ. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണല്ലോ അല്ലേ? ആ, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ, തൃശ്ശൂർ മദർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. 3.5 മണിക്കൂറല്ല, 3:10 നമ്മൾ എത്തിയായിരുന്നു. ഇവിടെ 3 മണിക്കൂർ 10 മിനിറ്റ് SAT ഹോസ്പിറ്റലായിരുന്നു തിരുവനന്തപുരം. അപ്പം ആ 3 മണിക്കൂർ 10 മിനിറ്റ് തൃശ്ശൂരിൽ നിന്ന് SAT എത്തിയ സമയം. പക്ഷെ നമ്മൾ അതിനൊരു മണിക്കൂർ മുമ്പ് കോഴിക്കോട് നിന്നാണ് തിരിച്ച്. അപ്പം ആ മദർ ഹോസ്പിറ്റല് ടൗണിനുള്ളിലാണ്. അപ്പോൾ റൗണ്ടൊക്കെ തൃശ്ശൂർ റൗണ്ട് കവർ ചെയ്തൊക്കെ വേണം വരാൻ. അപ്പം അവിടുത്തെ വന്ന് കുറേ ഡിവൈഡറും കാര്യങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടി എളുപ്പമാക്കി തന്ന്. ആ ഒരു ഏരിയയിൽ നമുക്കൊരു സ്പീഡ് ലിമിറ്റുണ്ട്. അവിടെ ടൗണിൽ നമ്മൾ ഈ പറയുന്ന നല്ല സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം സ്പീഡ് ഉപയോഗിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് മണ്ണൂത്തി അങ്കമാലി മറ്റേ പാലക്കാട് ഇപ്പം ആ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 130, 120, 140 അതിനോടടുത്ത് ആ ഒരു രീതിയിലാണ് അങ്കമാലി വരെ പോകുന്നത്. അല്ല, പേടി തോന്നിയില്ല ഇത്ര സ്പീഡിൽ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ? പേടി എന്നല്ല, പേടി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ. ആ കുഞ്ഞെന്ന് വെച്ചാൽ 740 ഗ്രാമേ ഉള്ളായിരുന്നു. 1 കിലോ തികച്ചില്ല, 740 ഗ്രാം. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ചവിട്ടി വിടാൻ തോന്നും. ശരിയാണ്. അല്ല, മുട്ടത്തെ പോലീസ് എന്ന് വെച്ചാൽ അവർ എന്നെ പേഴ്സണലി വന്ന് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് എസ്കോർട്ട് കൊടുത്തേക്കുക മുട്ടത്ത്, മുട്ടം എന്നാ സ്ഥലത്ത് പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടുന്ന് അവർ എസ്കോർട്ട് തരേണ്ടത്. പക്ഷെ പലപ്പോഴും അവർ എസ്കോർട്ട് തരാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ കവർ ചെയ്തു പോകും. ആ, അപ്പോൾ അങ്ങനെ അവർ പുറകെ വന്ന് അമൃത വരെയൊക്കെ ഇത് ഇതൊരു കേസ്. അല്ലാതെ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം ഇത് എന്താണ് സംഭവം എന്ന് ആദ്യം അറിയണം. അത് ഹൃദയം എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ജനിക്കുന്ന തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സർക്കാർ ഫ്രീ ആയിട്ട് അതിൻ്റെ സർജറിയും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പം ഞാനിപ്പം ആ ഒരു ICU ആംബുലൻസിൽ ഓടിയ സമയത്ത് ഞാൻ ഒരു 40 കുഞ്ഞുങ്ങളെ ഇത് ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയതാണ് ഇത് അത്യാവശ്യം ഇതായ എന്താ അപ്പോൾ അത് മാത്രമല്ല, പെരിന്തൽമണ്ണയെന്ന് കുഞ്ഞിനെ എടുത്ത വാർത്തകൾ വന്നിട്ടുണ്ട്, മഞ്ചേരി നിന്ന് എടുത്ത വാർത്ത വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ തന്നെയാണ് ഓടിച്ചത്. എല്ലാം ഞാൻ തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ എടുത്തിട്ടാണ്. അന്നത്തെ എക്സ്പീരിയൻസ് ഒന്ന് എനിക്ക് ചോദിക്കണം. അന്ന് ഞാൻ ഈ വാർത്ത കണ്ട ആളാണ്. അന്നേ എനിക്കുണ്ടായിരുന്നു ഇവരുടെ ഡ്രൈവറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കണം. കാരണം നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ഡ്രൈവറിൻ്റെ ഉള്ളിൽ എന്താണ് തോന്നിയത് എന്നുള്ള കാര്യമാണ്
എനിക്ക് തോന്നിയത്. അപ്പം അത് കാരണം ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ആംബുലൻസ് ഓടിക്കുകയാണ് ഇപ്പോഴും അല്ലേ? അതെ, ഇപ്പോൾ ഇപ്പം 108 അന്ന് 108 ലൈഫ് സേവ് എന്ന് പറയുന്നൊരു ഡി ലെവൽ ഐ സി യു ആംബുലൻസ് ആയിരുന്നു. ഓക്കെ. ഈ ഇപ്പോഴും ഈ ആംബുലൻസ് വരുമ്പോൾ വണ്ടികൾ മാറ്റി തരാതെ റോഡിൻ്റെ വട്ടമൊക്കെ ഇടുന്ന ആളുകളാണ്. അതുകൊണ്ട് അതുകൊണ്ട് അപ്പം അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവർക്കറിയത്തില്ലല്ലോ ഇതിനകത്ത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ചിലപ്പം നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഓടുന്നതാണേലും ചിലപ്പം നമുക്കറിയാം ഒരു കുഴപ്പമില്ലാത്ത കേസാണെന്ന് അറിയാം, കുഴപ്പമുള്ള കേസുമുണ്ട്. അപ്പം നമ്മളതനുസരിച്ച് ആണ് വണ്ടി ഓടിക്കുന്നത്. ഇച്ചിരി വിഷയം അല്ലെ ഇച്ചിരി എമർജൻസി ആണെങ്കിൽ പരമാവധി നമ്മൾ കുറച്ചുകൂടെ കയറി കയറി ചെല്ലും. അപ്പോഴും മാറ്റി തരാത്തവരുണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. കാരണം ഇപ്പോൾ ഈ ഈ പറയുന്ന പോലെ ഈ ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ഗ്ലാസും കയറ്റിയിട്ട് ഇതും വെച്ച് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ളതൊന്നും അറിയത്തില്ല. നമ്മൾ സൈറൻ അടിക്കുന്നതോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഓടിക്കുന്ന പലരും ഉണ്ട്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതാണോ അതോ സാധാരണ വണ്ടി കൊണ്ടുപോകുന്നതാണോ ഏറ്റവും നല്ലത്? അത് ആ അപകടത്തിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും. ചിലപ്പം നമ്മൾ ചിലപ്പോൾ സാധാരണ കാണുന്നത് ഈ ആംബുലൻസ് അല്ലെ പെട്ടെന്നൊരു വണ്ടിയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, പെട്ടെന്നൊരു വണ്ടിയിൽ എങ്ങനെയും എടുത്ത് കൊണ്ടുപോകാൻ നോക്കത്തുള്ളൂ. പക്ഷേ ഞാൻ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പറ്റുമെങ്കിൽ ഇപ്പം ഇപ്പം ഈ 108 ഇപ്പം ഞാൻ ഓടുന്ന സർവീസ് അപ്പം അത് ഫ്രീ ആണ്. എല്ലാ എവിടെ നിന്ന് വിളിച്ചാലും ഏത് കേസിൽ നിന്ന് വിളിച്ചാലും അത് ഫ്രീ ആയിട്ട് ഓടുന്ന സർവീസാണ്. അതിലൊരു EMT ഉണ്ട്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ നേഴ്സാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടോടെ ഒരു കയറ്റുമ്പത്തെ ചിലപ്പം ഈ നമ്മൾ വാരികളിലൊക്കെ ഓടിയുന്ന ഒരു സംഭവം വരും. ചില ആക്സിഡൻറ്റിൽ എടുക്കുമ്പം കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരെ മറിച്ച് അറിയാവുന്നൊരു നേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, നമ്മൾ സ്പൈൻ ബോർഡിലൊക്കെ അങ്ങനെയുള്ളവരൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് ഉരുട്ടി വലിച്ച് നമുക്ക് അങ്ങനെ കയറ്റാനൊന്നും വരും. എൻ്റെ ഒരു സുഹൃത്തിന് അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയത്. അതാണ് ചിലപ്പം ഒരു കുഴപ്പമില്ലാത്ത രക്ഷപ്പെടുന്ന ആളായിരിക്കും, ആ എടുപ്പ് കൊണ്ട് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു. അപ്പൊ അതൊക്കെ ഉള്ളൂ പരമാവധി. സമയം ലാഭിക്കാനായിട്ട് ആംബുലൻസിന് ഒരുപാട് സാധ്യതകളുണ്ടല്ലേ? അതെ അതെ. ഇപ്പം 108 വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർ ഏറ്റവും അടുത്ത ലൊക്കേഷനുള്ള വണ്ടിയെ എടുത്തുള്ളൂ. 108 നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംഭവമാണ്. പൊതുവിലെ ഇപ്പം ജനങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ സർവീസിനെ കുറിച്ച്. ഫ്രീ ആണെന്ന് പലരും ആ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ വിളിക്കാം. പ്രത്യേകം ഈ വീഡിയോയിലാണെങ്കിലും കാണുന്ന ആളുകൾ പ്രത്യേകം അതൊന്ന് ആളുകളായിട്ട് പങ്കുവെക്കണം അല്ലേ. 108 എന്ന് പറയുന്നത് ഫ്രീ സർവീസാണ്, അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പൈസ മേടിക്കാനേ പാടില്ല അല്ലേ? ഇല്ല ഇല്ല, പൈസ മേടിക്കാനേ പാടില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ട്രാഫിക് സിനിമ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട്, അത് ഇതിനു മുമ്പുള്ള സിനിമയാണ്. അത് കണ്ടപ്പോൾ എന്തോ, അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ല, അന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നും നമ്മൾ കരുതിയിട്ടില്ല. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴും ആ സിനിമ നമ്മുടെ മനസ്സിൽ വരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത് ആ മോഡലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ഈ പോയ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മനസ്സിൽ. നല്ല മഴയായിരുന്നു. മഴയായിരുന്നു, നല്ല മഴയത്ത്. അതിന്റെ തൊട്ടടുത്തല്ലായിരുന്നു പ്രളയം ഉണ്ടായത്? അതെ അതെ അതെ, ഇത് കഴിഞ്ഞ ഉടനെ പ്രളയമായിരുന്നു. നല്ല മഴയായിരുന്നു. നല്ല മഴയത്താണ് നമ്മൾ മഴയത്ത്. ഇനി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അതാണ്. ആ മഴ നനഞ്ഞിട്ടാണ് ഈ പോലീസുകാരായിട്ടും AKDF മെമ്പേഴ്സും എല്ലാം ഇറങ്ങി ആ റോഡിൽ ഇറക്കിയത് ഇതിനു വേണ്ടി, ആ ഒരു കുഞ്ഞിന് വേണ്ടി. കുഞ്ഞിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. പിന്നുള്ള അവർക്ക് ആ ഒരു വിഷയം അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. ജനിച്ചു അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുപോകായിരുന്നു. 7 ദിവസം പ്രായമായിരുന്നു. 7 ദിവസം പ്രായം. നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതും വൈറലാക്കപ്പെടേണ്ടതും ശ്രദ്ധിക്കപ്പെടേണ്ടത്. കാരണം ഒരു തൊഴിലാണെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, 140 കിലോമീറ്ററിലും 130 കിലോമീറ്ററിലൊക്കെ നമ്മൾ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ ആ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഭയം എന്തോരം ഉണ്ടാകും. നമ്മളൊക്കെ വേറൊരാളുടെ വണ്ടിയിൽ 150 കിലോമീറ്റർ സ്പീഡിൽ പോയിരുന്നാലും വരെ നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ അതിനൊന്നും വിലയിരുത്താതെ അതിനൊന്നും മനസ്സിൽ കൊള്ളാതെ വണ്ടിയിലുള്ള രോഗി ഭയങ്കരമായ പ്രശ്നങ്ങളിലാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ രോഗിയെ രക്ഷിക്കണം എന്നുള്ളൊരു ഒരു ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് ഇത്രയും അധികം ദൂരം ഇത്രയും അധികം സ്പീഡിൽ ഓടിച്ച് എത്തിക്കുന്ന ശ്രീജിത്തിനെ പോലുള്ള ആളുകളാണ് ശരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പം ആ ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക.
അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സർവീസുകളാണ്. അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, ബൈ.